അപ്പോൾ ഗൈസ് വീണ്ടും വേറൊരു ലൊക്കേഷൻ കിട്ടിയിരിക്കുകയാണ്. ആ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനാണ്. എങ്ങനെയുണ്ട് നോക്കാം. എന്നായി പക്രേ, ഓ മാൻ, ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദ വാട്ടർ, ക്രിസ്റ്റൽ ക്ലിയർ, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കണ്ട. ഓ കിടുക്കാച്ചി. എന്താ അമ്മോ, ഇന്ന് ചാകരയാന്ന് പറഞ്ഞല്ല. ഇതെന്താണ്, റെജി വരാത്ത ദിവസമൊക്കെയാണ് എനിക്ക് നല്ല ലൊക്കേഷൻസ് കിട്ടത്ത്. ഇനി റെജീനെ കൊണ്ടുവരുന്ന പരിപാടിയില്ല. അമ്പട കീടുക്കാച്ചി. ആ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, ഷേ. ഗൈസ് കണ്ടോ, നിങ്ങൾക്ക് ഗൾഫിലെ ഒരു മരുഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുമോ? എൻ്റെ മോനെ, ഈ ലൊക്കേഷൻ നോക്കിയ മരങ്ങളുടെ ഇടയിൽ കൂടെ. ഓ പൊളിച്ചൂട്ടാ. അനോക്കൊണ്ട് വല്ലതും ഉണ്ടോ അതിൻ്റെ ഇടയിൽ? സാൻ്റപ്പൻ ബ്രസീലിലൊക്കെ പോയിട്ട് അനോക്കൊണ്ടനെയൊക്കെ പിടിച്ച് നടന്ന വീഡിയോ കണ്ടില്ലേ ഞങ്ങൾ? അതുപോലെ നമ്മളെ റാസൽ ഗെയിം ഫുജറാബാത്തൊക്കെ അനോക്കൊണ്ട ഉണ്ടാണാവോ? ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. എന്താ പറയുക, ഇവിടെ ആൾക്കാർ പാമ്പിനൊക്കെ മേടിച്ച് വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ. പിന്നെ മോനെ, ഇവിടെ വഴുക്കൽ വന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുള്ളിലേക്ക് പോകുന്നില്ല. ഞാൻ സാധാരണ ഒരു ക്രോക്സ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഗൈസ് നിങ്ങൾ ഈ കുറച്ച് നേരം ഈ ഇതൊന്ന് ആസ്വദിക്കുക. വ്യൂ, ഓ എന്താ ഭംഗി, ഒരു രക്ഷയുമില്ല ഹേ ഗൈസ്. വാവ് ബ്യൂട്ടിഫുൾ. എനിക്ക് വെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടില്ലേ, എന്താ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്നാൽ മൂവിങ് വാട്ടർ ആണ് കേട്ടോ, നല്ല ശക്തിയിലൊന്നും നല്ല ഫ്ലോ ചെയ്യുന്നു. എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നൊരു, ഐ മീൻസ് ചെറുതായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ കാറ്റുമുണ്ട്. നല്ല ക്ലാരിറ്റി, നല്ല ക്ലിയർ. ഇവിടെ ഒന്നും അധികം അഴുക്കും ഒന്നും ഇട്ടിട്ടില്ലല്ലോ ആൾക്കാർ. ആ ബെസ്റ്റ്, ഇതാ കിടക്കുന്ന ഒരു കുപ്പി. ഇങ്ങോട്ട് പോയി നോക്കട്ടെ. അടിപൊളി. ആ ഇവിടെ നടക്കാമല്ലോ. ഉണക്ക നടക്കാൻ ഏരിയ ഉണ്ട് കേട്ടോ, ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല. ഗംഭീര വ്യൂ അങ്ങോട്ട് ഉണ്ടല്ലേ, അതിഗംഭീരം. അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. ആവട്ടെ, കുറച്ചുകൂടെ പോയി നോക്കാം. വണ്ടി ഒന്ന് ലോക്ക് ചെയ്തോന്ന് സംശയം. ഈ മലയുടെ മോളിൽ നിന്ന് മലയുടെ ആര് നോക്കിയേ. ഓ വ്യൂ മച്ച, വ്യൂ. നിങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വ്യൂ കിട്ടുമോ? ഏ ഗൈസ് ഇത് കണ്ടില്ലേ, എന്താ രസം, അടിപൊളി കേട്ടോ. ക്ലൗഡ്സ് ഇല്ല, ഭയങ്കര ക്ലിയർ സ്കൈ ആണെന്ന്. അടിപൊളി സ്ഥലം. പക്ഷേ കുറച്ച് സമയമുണ്ട്, ആര് റെജിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പറഞ്ഞു. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇവിടെ വെറുതെ ഇരുന്നാൽ ഞാൻ ബോറടിക്കും. വീക്കെൻഡിലൊന്നുകൂടി വരാം.
ഒരു ചെറിയ പിക്നിക് പോലെ നടത്താം. ആൾക്കാർ ഇവിടെ കൂടുന്ന ഈ പ്ലേറ്റും ടിഷ്യൂ ഒക്കെ കളഞ്ഞിട്ട് പോകുന്നു. എന്ത് വൃത്തിയട്ടാ മരം. അത് മര്യാദയ്ക്ക് എടുത്തുകൊണ്ടു ഇവിടെ അവർക്ക്. പക്ഷേ വേണ്ട, ഇവിടെ ഒക്കെ ചെളിയാണ് കണ്ട, ഫുൾ ചെളിയാ. ഓ, വ്യൂ നോക്ക് ചേട്ടന്മാരെ, ചേച്ചിമാരെ, അങ്കിൾമാരെ, ആൻറ്റിമാരെ എല്ലാവരും കാണും. അതുപോലെ സൺലൈറ്റ് തേണ്ട, ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അടിച്ച് വരുന്ന. ഓ, ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ സൂര്യരശ്മികൾ കുത്തിത്തുളഞ്ഞ് പുറത്തേക്ക് വരുന്നത് കണ്ടോ ഗൈസ്. നമ്മൾ 4K നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ സാംസങ്ങിൽ. അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി എഫക്റ്റൊക്കെ ഈ വീഡിയോയിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെള്ളം നല്ല അടിപൊളി വെള്ളം കേട്ടോ, നല്ല ക്ലിയർ വെള്ളം. ഈ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം, നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം എന്തെങ്കിലും ഉണ്ടോ. ഓ, ഇവിടെ ഉണ്ട് ടെസ്റ്റും പോലെ വാട്ടർ. പക്ഷെ ചെളിയാണ് ഫുള്ള്. അങ്ങോട്ടൊക്കെ പോവാൻ, ഇറങ്ങിപ്പോവാൻ കുറച്ച് എന്താ പറയുക, ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ. ഈ ഒരു കല്ലൊക്കെ എടുക്കുന്നവർ കഴിഞ്ഞ ഫുള്ള് ചെളിയാണ്. ഓൾറെഡി ഒരു വീഴ്ചപ്പണ്ട് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഫുൾ കച്ചറ കേട്ടോ, എന്തോരം കച്ചറയോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര ക്ലീൻ അല്ല. പക്ഷെ വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമാണ്, നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ. നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ, മലയുടെ ചെരുവിൽ അരുവി പോലെ. ഇത് ഈ സാധനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ആളും നടന്നിരുന്നത്, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നതും. ഇതാണ് വാദി. ഇപ്പം നമ്മളെപ്പോഴും വാദി വാദി എന്ന് നമ്മൾ പറയും, പക്ഷേ സംഭവം ഇതാണ് ശരിക്കും വാദി. മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന അരുവി, അതാണ് ഈ വാദി. മഴ പെയ്താൽ മാത്രമേ, അത് റോഡിൻ്റെ കണ്ടോ, മെയിൻ റോഡാണിത്. കൽബയ്ക്ക് പോകുന്ന റോഡാണ്, ഷാർജ ടു കൽബ റോഡാണ് നമ്മളിത് അവിടെ നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ കണ്ടിരിക്കുകയാണ്, നല്ല കിടൽ ലൊക്കേഷൻ. ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ, വെള്ളം കണ്ടില്ലേ. നമ്മൾ റോഡിൻ്റെ റോഡാണ്. നല്ല വെയിലുണ്ട്, നല്ല അടിപൊളി വെയിൽ. അവിടെ നിന്നൊക്കെ വെള്ളം അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടല്ലോ, നല്ല രസമല്ലേ കാണാൻ. ഓ, ബ്യൂട്ടിഫുൾ. ഈ മരങ്ങളിലൊക്കെ ഇടയിൽ ഇഷ്ടംപോലെ കിളികളും കിളിക്കൂടുകളും കിളിക്കുഞ്ഞുങ്ങളും കളകളാ നാദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ നോക്കിയാൽ വേസ്റ്റോടെ വേസ്റ്റ്, പ്ലാസ്റ്റിക്കാണ് കൂടുതൽ. ഇവിടെ ക്യാമ്പിങ്ങിനൊക്കെ വന്നിട്ട് ഇട്ട് വരുന്ന ആൾക്കാരാണ്. എന്തായാലും നല്ല അടിപൊളി ലൊക്കേഷൻ. പക്ഷെ ഇതൊക്കെ നന്നായിട്ട് ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയൊക്കെ നല്ലൊരു പ്രകൃതി ഭംഗി ശരിക്കും എന്താ പറയുക, എന്നാലും അതിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് അവിടെ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ, ഇവിടെ നോക്കുമ്പോൾ കച്ചറ, അതാണ് പ്രശ്നം. ഗീഡൊക്കെ സൗണ്ട് കിട്ടില്ലേ. അപ്പോൾ നമ്മൾ ആ ഭാഗത്താണ് ഇറങ്ങി വന്നത്, ആ വഴിക്കൂടെ. ആ കിളിയൊക്കെ ഉണ്ടാവണോ, കിളിയിലിരിക്കുന്നുണ്ടോ,
കിളികളെ സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ പറന്നു പോകും, പറന്നു പോയിട്ട് ഇഷ്ടംപോലെ കിളികളുണ്ട് അതിനുള്ളിൽ. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം അല്ലേ. റോഡിക്കൂടെ പോകുമ്പോൾ ഇങ്ങനെ ക്യാമറ പിടിക്കില്ല കേട്ടോ, അത് ജസ്റ്റ് നമ്മൾ റോഡിൽ നിന്ന് താഴെയാണ്. അതുകൊണ്ടാണ് ട്രാഫിക് വയലേഷൻസ് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ആണോ, നമ്മളാ ലൊക്കേഷൻ കണ്ടില്ല ബാക്കിൽ, എന്താ സ്ഥലം. ഓക്കെ, അപ്പം നമ്മൾ വേറെ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ, ഇവിടെയൊക്കെ നമ്മൾ മുമ്പ് ക്യാമ്പിങ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു പിക്നിക് പോലെയൊക്കെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ ഫ്ലോയിങ് വാട്ടർ അല്ല, അതിങ്ങനെ കെട്ടി നിൽക്കുകയാണ്. നല്ല ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇത് വറ്റിപ്പോകും കേട്ടോ. ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ നിൽക്കുമായിരിക്കും ഇത്. അതിൻ്റെ ഇടയിൽ ഇനി കൂടുതൽ മഴ പെയ്താൽ ചിലപ്പോൾ കൂടുതൽ ആ ഒരു വ്യൂ നോക്കിയാൽ നിങ്ങൾ ആ മേഘത്തിൻ്റെ മേഘമല്ല ആ ഒരു വാനത്തിൻ്റെ സ്കൈയുടെ കളറും ആ ബ്ലൂ കളറും ആ മലയുടെ ഒരു ബ്രൗണിഷ് നിറവും ആ ചെടികളിലൊരു പച്ചപ്പും ആ വെള്ളത്തിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഒരു മിലിറ്ററി പച്ചയും എല്ലാം കൂടിയിട്ട് വല്ലാത്തൊരു എന്താ പറയുക സീനറി തന്നെ നമുക്ക് പറയാം അല്ലേ. ഓ എന്ത് ഭംഗി അതിങ്ങനെ ഒന്ന് കാണാൻ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ വഴിയിൽ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനൊരു സീൻ കാണാം കേട്ടോ. നല്ല നല്ല ഈ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. ഒരു ടേൺ ശരിക്കും ഞാൻ മിസ്സായി. ഇതിൻ്റെ അപ്പുറത്ത് ഈ മലയുടെ ആ സൈഡായിട്ടുണ്ടല്ലോ, അവിടെയാണ് ശരിക്കും നമ്മൾ മുമ്പ് പ്രാവശ്യം ക്യാമ്പ് ചെയ്യാൻ വന്നിരുന്നത്. അവിടെ നല്ലൊരു വ്യൂ ഉണ്ടാകും, പക്ഷേ എനിക്ക് പെട്ടെന്ന് ടേൺ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും നോക്കാം നമുക്ക് പോയിട്ട്.